മൂന്നാമത് ദുബായ് ഖത്ത തേനുത്സവത്തിന് തുടക്കമായി. കാർഷിക ഗ്രാമമായ ഖത്ത മേഖലയുടെ വളർച്ചയും പ്രാദേശിക വ്യവസായങ്ങളുടെ മുന്നേറ്റവും കൂടി ലക്ഷ്യം വെച്ചാണ് തേനുത്സവം നടത്തുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത് ഖത്ത തേനുത്സവം മുനിസിപ്പാലിറ്റി മേധാവി ദാവൂദ് അൽ ഹാജിറി ഉദ്ഘാടനം ചെയ്തു. യുഎഇ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സഹമന്ത്രി മറിയം ബിന്ത് മുഹമ്മദ് സയ്യിദ് ഹരീബ് അൽ മുഹേരിയും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 40 പ്രദർശകരാണ് ഇത്തവണ തേൻ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. പലതരത്തിലുള്ള തേനുകൾ, അവയുടെ ഗുണങ്ങൾ, രുചി, ഉൽപാദന രീതി എന്നിവയൊക്കെ മനസ്സിലാക്കുവാനും പുതിയ പരീക്ഷണങ്ങൾക്ക് വേദിയൊരുക്കുവാനും മേള സഹായകമാകും. കൂടാതെ കാർഷിക ഗ്രാമമായ ഖത്ത മേഖലയുടെ വളർച്ചയും പ്രാദേശിക വ്യവസായങ്ങളുടെ മുന്നേറ്റവും കൂടി ലക്ഷ്യം വെച്ചാണ് തേനുത്സവം നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷ സാധ്യമാക്കുക എന്ന ദേശീയ അജണ്ടയ്ക്ക് കരുത്താകും വിധത്തിൽ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ സുപ്രധാന ഭാഗമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളെന്നും അവയുടെ ഏറ്റവും മികച്ച പ്രദർശന കേന്ദ്രമാണ് ഖത്തയിലേതെന്നും നഗരസഭാ മേധാവി ദാവൂദ് അൽ ഹാജിരി അറിയിച്ചു. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും അവബോധം സൃഷ്ടിക്കാൻ കൂടി ഈ സംരംഭം വഴിയൊരുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഖത്ത ഹാളിൽ നടക്കുന്ന തേനുത്സവം ഈ മാസം 31 അവസാനിക്കും. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശന സമയം. വിവിധ ഇനം തേൻ വേർതിരിച്ച് അറിയുവാനും തേനീച്ചകളുടെ പരിപാലനവും സംബന്ധിച്ച വിവരങ്ങളും ബോധവൽക്കരണവും ഖത്തയിൽ ഒരുക്കിയിട്ടുണ്ട്. NTV ദുബായ്.